ഹലോ മക്കളെ, അപ്പം നമുക്കറിയാം നമ്മുടെ ജൂനിയർ നെസ്റ്റ് എക്സാം 26-ാം തീയതിയാണ് അല്ലെ, അതായത് നാളെയാണ്. അപ്പൊ എല്ലാ മക്കളും അതിന്റെ കനത്ത പ്രിപ്പറേഷനിലായിരിക്കും. പക്ഷെ അതിന് മുന്നോടിയായിട്ട്, ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരുന്ന കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടാവും അല്ലെ, അതൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ നെസ്റ്റ് എക്സാം എന്താന്ന് ഒരു ചെറിയൊരു ഐഡിയ വേണം അല്ലേ, അപ്പൊ ഒന്ന് മിസ് ഒന്ന് പറഞ്ഞുതരാമോ? യെസ്, മക്കളെ, നെസ്റ്റ് ജൂനിയർ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് നീറ്റ് ജെഇഇ പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യണം, ആ ഒരു ലെവലിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവരെല്ലാവരും അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെസ്റ്റ് ജൂനിയർ എക്സാം ഉള്ളത്. 6-ാം ക്ലാസ് മുതല് 10-ാം ക്ലാസ് വരെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നെസ്റ്റ് ജൂനിയർ എക്സാം ഉള്ളത്. മക്കളെ, ഏത് വിഷയമാണ് ഇതിന് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സയൻസും മാത്സും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരാം. സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്, അതുപോലെ തന്നെ മാത്സ്. അപ്പൊ ഈ 4 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് നമുക്ക് എക്സാം ഉള്ളത്. ഇനി എന്താണ് പഠിക്കേണ്ടത് എന്നൊരു സംശയം. യെസ്, അപ്പൊ അതിന്റെ സിലബസ് എന്താണെന്ന് ചോദിച്ചാൽ 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ. ഇനി നിങ്ങൾ 6-ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിലെ, അതായത് 5-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. അതായത് NCERT ഉണ്ടാവും, അതിൽ തന്നെ SCERT ഉണ്ടാവും. സ്റ്റേറ്റ് സിലബസിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കാം. ഇനി നിങ്ങൾ CBSE ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. ഇനി 10-ാം ക്ലാസ്സിലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ തൊട്ട് കഴിഞ്ഞ ക്ലാസ് അല്ലെ, 9-ാം ക്ലാസ്സിലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നിങ്ങളുടെ സിലബസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു എക്സാം ഏതൊക്കെ സബ്ജക്റ്റിനാണ്, അതുപോലെ തന്നെ ഏതാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായി. പക്ഷെ എങ്ങനെയാണ് എക്സാം എന്നുള്ള കാര്യത്തിൽ ചിലർക്ക് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ആ മിസ് ആവുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ എഴുതിയിട്ടുള്ള ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല നമ്മൾ ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നീറ്റ് ജെഇഇ ഒക്കെ നിങ്ങളുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. ഇതേ മോഡൽ തന്നെയാണ് നമ്മുടെ നെക്സ്റ്റ് എക്സാം പോകുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ OMR ഷീറ്റിൽ ഇങ്ങനെ ബബിൾ ചെയ്തിട്ടായിരിക്കും ആൻസർ എഴുതുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഡയറക്റ്റ് നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ആ ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയിട്ട് വേണം മക്കൾ എന്ത് ചെയ്യാൻ, അതിന്റെ ആൻസർ ബബിൾ ചെയ്യാൻ വേണ്ടി. കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബോൾ പെൻ യൂസ് ചെയ്യുക. കാരണം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ബബിൾ വരുന്നത്. കാരണം ഇത് സോഫ്റ്റ്വെയർ ചെക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്മാച്ച് വരുവാണെങ്കിൽ അത് നമുക്ക് ക്ലിയർ ആയിട്ട് വരും. പെന്നൊക്കെ ലീക്ക് അടിച്ചാൽ പ്രശ്നമാണ്. അപ്പൊ ആ ഒരു ബബിളിൽ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യും. യെസ്. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ, പിന്നെ മാത്രമല്ല നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് നോക്കണം. കാരണം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയാലേ നമുക്ക് മാർക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ് മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ്. അതായത് 100 ക്വസ്റ്റ്യൻസ് നമുക്ക് 120 മിനിറ്റിൽ ആൻസർ ചെയ്യണം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മക്കളെ 4 മാർക്കാണ്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് കിട്ടും. ഇനി നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അതായത് -1 ആണ്. കാരണം നീറ്റ് ജെഇഇ പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാം ഈ ഒരു ബേസിൽ ആണ്. അതുകൊണ്ടാണ് അവർ ഇപ്പോഴേ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബേസിൽ നമുക്ക് എക്സാം ഉള്ളത്. അതായത് ആൻസർ കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഇനി അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ -1. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാവും അല്ലേ, ഇനി അറ്റൻഡ് ചെയ്തില്ലെങ്കിലോ? അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും, -മാർക്ക് വരും എന്നൊരു സംശയം ഉണ്ടാവും. ഒന്നുമില്ല, അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് 0 മാർക്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ അറിയാത്ത വിഷയം തെറ്റി അല്ലെ, അറിയാത്ത ഒരു ക്വസ്റ്റ്യൻ മനഃപൂർവ്വം തെറ്റിച്ച് -മാർക്ക് വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ അറ്റൻഡ് ചെയ്യാത്തതാണ്. അപ്പൊ കോൺഫിഡൻസ് ഉള്ള ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടി അല്ലേ. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് തെറ്റിയെന്നുണ്ടെങ്കിൽ -1 വന്നു. അപ്പോൾ 8 - 1 = 7 ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0, അതിൽ പ്രത്യേകിച്ച് കൂട്ടലില്ല കുറക്കില്ല. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് മാർക്ക് ഉള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എത്രയാണ് അല്ലെ സമയൊക്കെ എത്രയാണ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ മിസ് അതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. അതിൽ തന്നെ 100 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. അപ്പൊ മക്കള് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. കാരണം നമുക്കറിയാം നമ്മുടെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിലെ സിലബസ് തന്നെയാണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ നമുക്ക് മാർക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് തന്നെ പറഞ്ഞത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങൾ ലേബിൾ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോകും എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. കാരണം അത് അറ്റൻഡ് ചെയ്ത് ചിലപ്പോൾ നമുക്കൊരു നെഗറ്റീവ് മാർക്ക്, ടൈം മാനേജ്മെന്റ് അല്ലേ. അപ്പൊ മാക്സിമം നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം, നെഗറ്റീവ് മാർക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് ഫിസിക്സ് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് മാത്സ് എളുപ്പമായിരിക്കും അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെ ആദ്യം അറ്റൻഡ്
അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാക്കരുത്, കാരണം നിങ്ങൾ ആ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അയ്യോ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിയായിരുന്നല്ലോ പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവരുത് കേട്ടോ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമുക്കറിയാം ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അപ്പൊ ആൻസറിലെല്ലാം എ ബി സി ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ എ ബി സി ഡി എന്നുള്ള ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ചെയ്യുന്ന കാര്യമാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അവിടെ തന്നെ ടിക്ക് ചെയ്യുക എന്നുള്ളത്. എല്ലാ ആൻസറും അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും അവസാനമാണ് നിങ്ങൾ ഒ എം ആർ ഷീറ്റിൽ ഇങ്ങനെ ബബിൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അതിനുള്ള സമയം കിട്ടാനും ചാൻസ് ഇല്ല കേട്ടോ. അതും നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നോട്ട് ചെയ്യണം. ഇനി ഇതാ നമുക്ക് വരുന്ന ഒരു ഡൗട്ടാണല്ലേ, എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ രജിസ്റ്റർ ചെയ്യേണ്ടത്? മക്കളെ ഈ ഒരു എക്സാമിന് ഈ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ ഇതാ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അറിഞ്ഞിട്ടില്ലാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, എക്സാം അടിപൊളിയായിട്ട്.